ഹായ്, വെൽക്കം ടു വാലപ്പി രാജീവ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി 916 ചിക്കൻ കറിയാണ്. അതായത് ഗോൾഡൻ ചിക്കൻ കറി. ഇതിലേക്ക് നമ്മളൊരു 6 ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു, 1/2 സ്പൂൺ നമ്മൾ മുളക് പൊടി ഇടുന്നു, 1/2 സ്പൂൺ നമ്മൾ ഗരം മസാല ഇടുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ്, അതായത് ഒരു വലിയ ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ പുളിയില്ലാത്ത തൈര് നമ്മളെ കട്ടി തൈരായിരിക്കണം, വെള്ളമില്ലാത്ത കട്ടി തൈരായിരിക്കണം. ഈ കട്ടി തൈര് വിറ്റിട്ട് ശരിക്ക് കൈകൊണ്ട് ഇളക്കുക, കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇളക്കി നമ്മൾ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, വെളിയിൽ വെക്കാം, കേടാകാതെ രീതിയിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ചേട്ടനോടെ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം. നമ്മളോടൊരു പാൻ എടുത്തിരിക്കുകയാണ്, പാനിലേക്ക് നമ്മൾ കുക്കിംഗ് ഓയിൽ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്തേക്ക് ഒരു 6 തക്കാളി, മീഡിയം സൈസിലെ ചെറിയ തക്കാളിയാണ്, നല്ല ചുമന്ന കുട്ടപ്പൻ കുട്ടപ്പൻ എന്നാണ് ഈ തക്കാളി ഞാൻ വിളിക്കുന്നത്. കണ്ടത് തന്നെ നല്ല കുട്ടപ്പല്ലേ. ഈ കുട്ടപ്പൻ തക്കാളി എനിക്ക് നല്ല പൂട്ട ഇളക്കുക. ഒരു കാശ് ശ്രദ്ധിക്കുക, നമ്മളിന്നത്തെ ഉള്ളി ഇടുന്നില്ല, ഉള്ളിയുടെ പൈസ. അപ്പോൾ നമ്മൾ ഒരു 10-15 രൂപ നമ്മളിന്ന് സേവിച്ചു, 15 അല്ലല്ലോ, 10 രൂപ സേവിച്ചു ഉള്ളി ഇടാതാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്ക് അങ്ങോട്ട് ഇളക്കുക. ഇളകി കഴിയുമ്പോൾ നമ്മുടെ കശുവണ്ടി, നമ്മുടെ ബദാം, അക്രൂഡ്, ഇവനാണ് സാധനം, ഇവനെ അങ്ങോട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ഉള്ള കണക്ക് ഇടുക. ഞാനിവിടെ ഒരു 10-12 പീസ് കശുവണ്ടി ഇട്ടിട്ടുണ്ട്, ഒരു 10 ബദാം ഇട്ടിട്ടുണ്ട്, ഒരു 6-7 അക്രൂഡ് ഇട്ടിട്ടുണ്ട്. നല്ല ബുദ്ധിക്കും നല്ല ബ്രെയിനൊക്കെ പറ്റിയ സാധനമാണ്. ഞാൻ കണ്ടാൽ തന്നെ ഒരു തലച്ചോറ് കണക്കിലേക്കുന്നത്. ഇത് ശരിക്ക് അങ്ങോട്ട് ഇളക്കുക. ഇളക്കി നിളക്കി ഇളക്കി 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 നല്ല വെന്ത് വരിക. നല്ല വെന്ത് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ഒരു 50% വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും നമ്മുടെ ബദാമും അക്രൂഡും എല്ലാം വെന്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല ഇടാൻ പോകണം. മസാല നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നു, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. നല്ല കളറുള്ള നല്ല കുട്ടപ്പനായിട്ടുള്ള മുളക് പൊടിയാണ്. കൂടെ തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുന്നത്. നമ്മൾ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല ഇടുകയാണ്. അധികം പ്രശ്നമൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാലയാണ്. കൂടെ നമ്മൾ ഉപ്പിടുന്നു. ഉപ്പിട്ടിട്ട് നമ്മൾ നല്ല ഊരമിട്ട് ഇളക്കുക. ഇളക്കുമ്പം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതായത് മസാല വേകാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ ഇളക്കുക. ഇളക്കി 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 നല്ല പോലെ ഡ്രൈ ആയി. ആ ഇപ്പം നമ്മൾ ആൾമോസ്റ്റ് നമ്മൾ ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം മതി. അതെ, ഉറപ്പിക്കാം, 1/2 കപ്പ് വെള്ളം മതി. ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് വീണ്ടും കുക്ക് ചെയ്യുക. ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ല തിളച്ച് നല്ല കുട്ടപ്പനാകും. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കുക. ഇളക്കുമ്പോൾ എന്താ പറയുന്നത്, ആ സൈഡിൽ ഇരിക്കുന്ന മസാലയും നമ്മുടെ മസാലയെല്ലാം ചെന്ന ചട്ടിയുടെ സൈഡിൽ ഇരിക്കുക. അതൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് ഇളക്കുക. ആഹാ, എന്ത് രസമാണ് എൻ്റെ അമ്മ കാണാൻ വേണ്ടിയിട്ട്. ആഹാ, നമ്മുടെ കശുവണ്ടിയും ബദാമും എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഇട്ടിട്ട് നല്ല ഉഗ്രം ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, നല്ലപോലെ അറിഞ്ഞില്ലേ. ആ എന്ത് രസം കാണാൻ എൻ്റെ അമ്മ. ഉഗ്രനല്ലേ പേസ്റ്റ്, നല്ല കുട്ടപ്പനായിട്ടുള്ള പേസ്റ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെവല് നമ്മൾ ചിക്കൻ പീസ് വറുത്തെടുക്കുക. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് എണ്ണ എതിയിടുന്ന ഇഷ്ടമല്ല. എണ്ണ ഇട്ടതിന് ശേഷം നമ്മൾ 1/1 നമ്മുടെ ലെഗ് പീസിനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ഇറ്റ്സ് 1/1. വി ഹാവ് 6 ലെഗ് പീസസ്. ഐ എം ഗോയിങ് ടു പുട്ട് 1/1. 1, 2, 3, 4, 5, 6. ഇറ്റ്സ് ഇനഫ്. ജസ്റ്റ് ഓക്കിങ്. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. വളരെ കുറച്ച് എണ്ണ ഇടാവുള്ളൂ. എണ്ണ നമ്മൾ അധികം ഉപയോഗിക്കാൻ പാടില്ല. എണ്ണയ്ക്കൊക്കെ എണ്ണ വിലയാണ് എൻ്റെ അമ്മോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം, തുറന്ന് വെച്ച് വയ്ക്കാം. പക്ഷേ ഞാൻ ഐ വുഡ് പ്രിഫർ ഓൺ ക്ലോസ് ലിഡ്. ക്ലോസ് ലിഡിൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നതിന് ഇത് പറയുന്നത് വർക്കുക എന്ന് പറയും. ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് പൊക്കി നോക്കണം എന്താ സ്ഥിതി എന്നുള്ളത്. നല്ല ഗോൾഡൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം തന്നെ കളറ് തന്നെ കണ്ടായി എൻ്റെ അമ്മോ.
അപ്പോൾ ഇവനെ നല്ല പോലെ അങ്ങോട്ട് വറുത്തെടുക്കുക, തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫിനിഷിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ടിക്ക് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് നാരങ്ങ പീസ് ഇടുക. നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ട് വീണ്ടും ലെഡ് ക്ലോസ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്യുന്നു. ഇറ്റ്സ് ആൾമോസ്റ്റ് റെഡി നൗ. യാ, ഇറ്റ്സ് റെഡി. സോ ഡിലീഷ്യസ്. ഐ ക്യാൻ ഈറ്റ് ഇറ്റ് ഇൻ വൺ ഗോ. സോ ഐ വിൽ ഫിനിഷ് ഇറ്റ് ഇൻ വൺ ഗോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഗ്രേവി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ ഗ്രേവിയാണെന്ന്, കണ്ടാൽ തന്നെ എന്തൊരു ലുക്ക്. അതായത് ഇത് 916 ആണ്, അതായത് ഒരു അഞ്ചാറ് പവൻ സ്വർണം അരച്ച് കലക്കിയിട്ടാണ് കല്ലിരിക്കുന്നത്. ദാറ്റ്സ് വൈറ്റ് ഐ കോൾ ഗോൾഡൻ ചിക്കൻ കറി. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അധിക നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം നമ്മളൊരു ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ചിക്കൻ ആലറെഡി വെന്താണ്, നമ്മുടെ ഗ്രേവി വെന്താണ്. ഇതിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക എണ്ണ തെളിയുന്നവരെ. എൻ്റെ അമ്മോ, ലുക്ക് കണ്ടില്ലേ. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വായ വെള്ളം വരുന്നു. ഐ കാൺ കൺട്രോൾ മൈ മൗത്ത് വാട്ടറിങ്. മൈ ഗോഡ്, എൻ്റെ സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ 916 കറി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ബെല്ലൊക്കെ അടിച്ച്, കമൻ്റൊക്കെ അടിച്ച്, ലൈക്കൊക്കെ അടിച്ച്, ഷെയർ ചെയ്ത് നമ്മുടെ സാധനത്തിനെ അങ്ങോട്ട് ഒരു ഹിറ്റാക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ബെല്ലടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.